ദുബായിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അത് വക്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ദുബായിൽ അലൈൻ എന്ന് പറയുന്ന സ്ഥലം, ചെറിയ സ്ഥലമാണ്, 10-200 പേരൊക്കെ വരുവുള്ളൂ, ചിലപ്പോൾ 150 പേര്, ചിലപ്പോൾ 200 പേര് വരും, ധ്യാനിപ്പിക്കാൻ വരാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരക്കാണെന്ന്, ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. ഞാൻ തിരക്കാന്ന് പറഞ്ഞത് നുണയാണ്, കള്ളത്തരമാണ്, എനിക്ക് പാസ്പോർട്ടില്ല, ഞാനത് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വളരെ തന്ത്രപൂർവം ചോദിച്ചു, ബ്രദറെ എന്നാ ഡേറ്റ്? അങ്ങനെ 3-4 ദിവസത്തെ ഡേറ്റ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദിവസങ്ങളിലെല്ലാം തിരക്കാണ്, വളരെ തിരക്കാണ്. അയാൾ എന്നെ വിളിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം വീണ്ടും വിളിച്ചു, ഈ ഡേറ്റ് പറ്റുമോ, ആ ഡേറ്റ് പറ്റുമോ? ഞാൻ അവസാനം സത്യം പറഞ്ഞു, എൻ്റെ വക്കച്ച ബ്രദറെ, എനിക്ക് പാസ്പോർട്ടില്ല. അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞു, നുണ പറയല്ലച്ചോ. സത്യസന്ധമായി ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താണ് പാസ്പോർട്ടില്ലാത്തത്? ഞാൻ പറഞ്ഞു, സത്യസന്ധമായി പറഞ്ഞു, എനിക്ക് പാസ്പോർട്ടില്ല. എന്നോട് പലരും പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ എടുക്കാൻ പോയില്ല, അതെനിക്കൊരു കൂനുള്ളത് കൊണ്ടാണ് പോകാഞ്ഞത്. ഏത് കൂന്? 10-ാം ക്ലാസ്സിൽ എഴുതിയ പരീക്ഷയ്ക്ക് തോറ്റ സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 2-ാമത് എഴുതിയാണ് ജയിച്ചത്. ജയിച്ച ഭാഗം അപ്പുറത്തെ സൈഡിലാണ്, നോക്കുമ്പോഴേ കാണുന്നത് ഇയാൾ തോറ്റു എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഈ പാസ്പോർട്ട് ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റുമായി പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു നാണക്കേട്. ഈ പുസ്തകത്തിൽ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ത്രീക്കുണ്ടായിരുന്ന ഒരു കൂന് പോലൊരു കൂന്. ഞാൻ എന്തായാലും ആ മനുഷ്യനോട് പറഞ്ഞു, തോറ്റെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ധ്യാനം. ഞാൻ പറഞ്ഞു, പാസ്പോർട്ടില്ല. അയ്യോ, എൻ്റെ അച്ഛൻ ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന കാര്യമല്ലേ, ഇത് കൊടുത്താൽ 5 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടും, ഫാസ്റ്റായിട്ട് കിട്ടും, ഇന്ന് ഒരുപാട് എളുപ്പമാണത്, ഒന്ന് പോയി എടുക്കാൻ പാടില്ലേ, എടുക്കാൻ പാടില്ലേ? അങ്ങനെയാണ് ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ തീരുമാനിച്ചത്, കോഴിക്കോട്. ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ആ പ്രാർത്ഥന ദൈവം കേട്ടുമില്ല. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്, ദൈവമേ, എനിക്ക് ഈ പാസ്പോർട്ട് ഓഫീസിൻ്റെ ആ ഒരു അകമെങ്ങനെയായിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ഓഫീസിൻ്റെ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് അവിടെ പോവുകയാണ്. ഞാൻ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്ന ആരും ഇയാൾ തോറ്റതാണല്ലോ എന്ന് ചോദിക്കരുത് എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നു, ക്യൂ നിന്നു, പല സ്ഥലത്തോടെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി. ഒരു 50-ഉം 55-ഉം വയസ്സിന് പ്രായമുള്ള ഒരു സഹോദരി, ഒരു അമ്മ അവിടെ ഒരു ക്യാബിനിലുണ്ട്. അവരെൻ്റെ എല്ലാം മേടിച്ചിട്ട് എന്നോടൊരു ചോദ്യം, തോറ്റ നിങ്ങൾക്ക് എന്തിനാണ് പാസ്പോർട്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചിട്ടുണ്ട് മാഡം, അതിനപ്പുറവശത്താണ്. ആ അല്ല, നിങ്ങൾ എവിടെ പോകാനാണ്? നിങ്ങൾക്ക് എൻ്റെ പേര് മാത്യു എന്നേ അറിയത്തുള്ളൂ, എൻ്റെ ഒറിജിനൽ പേര് അതല്ല, അത് നിങ്ങളോട് ഞാൻ പറയുകയുമില്ല. ഇങ്ങനത്തെ ആ പേര് നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ സർട്ടിഫിക്കറ്റിലും ആധാറിലൊക്കെ മിസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു വൈദികനാണെന്ന തെളിവ് എൻ്റെ ഔദ്യോഗിക രേഖകളിലൊന്നുമില്ല. അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ പോകാനാണ്? ഞാൻ അന്നേരം എൻ്റെ വായിൽ വരുന്ന വേറൊരു നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി കിട്ടുന്നുണ്ട്, അങ്ങ് പോകാനാന്ന്. ദേ കിടക്കുന്ന അതിനും കൈയടിക്കുന്നു. എന്തായാലും അവർ ചിരിച്ചു, പക്ഷേ എനിക്കത് വലിയ ദുഃഖമായിരുന്നു, ഭയങ്കര ദുഃഖം, ഭയങ്കര ഒരു വിഷമം, ഭയങ്കര മാനസിക ബുദ്ധിമുട്ട്. എന്തായാലും അങ്ങനെയാണ് എനിക്ക് പാസ്പോർട്ട് പോലും കിട്ടിയത്, പാസ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ ഞാനിങ്ങനെ പിന്നീട് ചിന്തിച്ചു, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് എന്നെ തന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് നല്ല ചീത്ത ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. വേറൊരാൾ എൻ്റെ ദേഹത്ത് തട്ടിയിട്ട് ചോദിച്ചു, അല്ല നിനക്ക് നിന്നെ തന്നെ ഇഷ്ടമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ മുഖം എനിക്കിഷ്ടമല്ല, എൻ്റെ ശബ്ദം എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയാണ്, നിന്നെ നിനക്ക് പോലും ഇഷ്ടമല്ലേ, പക്ഷെ നിനക്ക് പോലും ഇഷ്ടമില്ലാത്ത നിന്നെയാണല്ലോ ദൈവം സ്നേഹിച്ചത്, നിനക്ക് പോലും ഇഷ്ടമില്ലാത്ത നിന്റെ ശബ്ദത്തെ ദൈവം സ്നേഹിച്ചിട്ടുണ്ട്. അതാണ് എന്നെ മുറിവുണക്കാനുള്ള ഒരു കാരണം. എന്നെ പോലും ഇഷ്ടമല്ലാത്ത എന്നെ, എനിക്ക് എന്നെ പോലും ഇഷ്ടമല്ല, പക്ഷെ ആ ദൈവം എന്നെ സ്നേഹിച്ചു. എൻ്റെ ശബ്ദം എനിക്കിഷ്ടമല്ലാത്ത കാലം ആ ശബ്ദത്തെ ദൈവം സ്നേഹിച്ചു. ആ ഒരു സ്നേഹമാണ് എൻ്റെ കോൺഫിഡൻസ്, ധൈര്യം. ആ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ധൈര്യമാണ് നമ്മുടെ ധൈര്യം, ഏത് കൂനും മാറും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണ് ആ നാട്ടിൽ ആദ്യമായി ഞാൻ പോകുന്നത് പോലും. പോയ വിശേഷം പറയുകയല്ല, എനിക്കുമുണ്ടായിരുന്നു കൂനുള്ള സ്ത്രീയെ സംബന്ധിച്ച് വായിച്ചപ്പോൾ
അടുത്ത ഭാഗം എങ്ങനെയാണെന്നറിയാമോ? അതോ മറന്നു പോകരുത്. അടുത്ത ഭാഗം എങ്ങനെയാണെന്നറിയാമോ? കോവിനുള്ള സ്ത്രീ സിനഗോഗിൽ വന്നത് എങ്ങനെയാ? കൂഞ്ഞുകൂടിയാ വന്നത്, തിരിച്ചു പോയതോ? ആ അത് വായിക്കാതെ പോകരുത്, ഒന്ന് വായിക്കാമോ? അത് മറന്നുപോയി. 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. 13-ാമത്തെ വാക്യം, അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു, തൊട്ടു. എന്നിട്ടോ? തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും. കൂനുപോയി. എങ്ങനെ നിന്നു? നിവർന്നു നിന്നു. എങ്ങനെയാ കയറി വന്നത്? എത്ര പേരുടെ മുമ്പിൽ അങ്ങനെ നിന്നു? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കൂനി നിന്നയാൾ ഇന്ന് ദൈവാനുഗ്രഹത്തിൽ നിവർന്നു നിൽക്കുന്നു. ആ ഭാഗ്യം എവിടെ നിന്നുണ്ടായി? ആ ഭാഗ്യം എവിടെ വന്നപ്പോഴാ കിട്ടിയത്? യേശുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് നിവർന്നു നിൽക്കാനുള്ള ആ ഒരു ധൈര്യം, ആ ആത്മാശക്തി, ആ സൗഖ്യം ആ വ്യക്തിക്ക് കിട്ടിയത്. നിങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ കൈയടിച്ചൊരു പാട്ടുപാടി കൺവെൻഷനാ ധ്യാനമാന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ച് സാധാരണ പോലെ ഇറങ്ങിപ്പോകരുത്. നിങ്ങൾ അനേകരുടെ മുമ്പിൽ നിവർന്നു നിൽക്കേണ്ടവരാണ്. കൂഞ്ഞിക്കൂടി നിൽക്കരുത്, ആരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി നിവർന്നു നിൽക്കേണ്ടവരാണ്. എന്തിനാണ് പേടിക്കേണ്ടത്? എന്തിനാണ് ഭയപ്പെടുന്നത്? നിവർന്നു നിൽക്കേണ്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിവർന്നു നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചായിരുന്നോ? ആ വ്യക്തി പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന്. അതുപോലെ എവിടെയൊക്കെയാണോ കൂനി നിന്നത് അവിടെയൊക്കെ നിവർന്നു നിൽക്കാൻ ദൈവത്തിന്റെ ഒരു കൃപ അവിടെ ഉണ്ടായി. ഈ കൃപ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് 2000 വർഷം മുമ്പ് ഒരിക്കൽ മാത്രം സംഭവിച്ചതല്ല. 2000 ഈ കാലഘട്ടത്തിലും ഇതുപോലെ ദൈവം നിവർത്തി നിർത്തും. ചില ആളുകൾ ചോദിക്കാറില്ലേ, എന്റെ കുടുംബജീവിതം നേരെയാകുമോ ഫാദർ? നിന്റെ കുടുംബജീവിതത്തെ ദൈവം നേരെയാക്കും. ആമേൻ. എന്റെ മക്കൾ നേരെയാകുമോ? ഉപദേശിച്ചിട്ടൊന്നും അനുസരിക്കുന്നില്ല. ഞാൻ ധ്യാനത്തിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കണ്ടെന്നൊക്കെയാ പറഞ്ഞത്. എന്റെ മക്കൾ നേരെയാകുമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു നേരെയാകും. എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറി എന്റെ സാമ്പത്തികത്തിന്റെ മേഖലയിൽ ഞാൻ വളരെ സങ്കടപ്പെട്ടായിരിക്കും. നേരെയാകുമോ? എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമോ? നേരെയാകും. എങ്ങനെ മനസ്സിലായി? ദൈവവചനം പറയുന്നു നിന്റെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി നിന്നെ അനേകരുടെ മുമ്പിൽ നിവർത്തി നിർത്തും, സാക്ഷ്യമാക്കും. ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹാലലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹാലലൂയ, ഹാലലൂയ. മറക്കരുത്, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ കേട്ടത് കൂനുള്ള ഒരു സ്ത്രീയെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ കൂഞ്ഞുകൂടി നിന്ന അങ്ങനെ വിധിക്കപ്പെട്ടയാളെ യേശു എല്ലാവരുടെയും മുമ്പിൽ നിവർത്തി നിർത്തി. അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും. ഇതുപോലെ ഒരു സാക്ഷ്യം എല്ലാവർക്കും പറയാനുണ്ട്. ആരും സ്വയം ചിന്തിച്ച് അവനവൻ്റെ ജീവിതം കളയരുത്. ഞാൻ എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ പൊട്ടയാണ്. ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറയുകയാണ്, സ്വയം പറയുകയാണ്, സ്വന്തം പറയുകയാണ്, എൻ്റെ വീട് മുടിഞ്ഞ വീടാണ്. ആ വാക്ക് പറയാൻ കൊള്ളുന്ന വാക്കല്ല, എന്നാലും പറയുകയാണ്, എൻ്റെ വീട് നശിച്ച വീടാണ്. ഇതാരാ പറയുന്നറിയാമോ? അപ്പുറത്തുനിന്ന് ഒരാളല്ല, അവൻ സ്വന്തം വീടിനെ നോക്കിയിട്ട് അവൻ പറയുകയാണ്. എന്നിട്ട് അവൻ തന്നെ വിധി എഴുതുകയാണ്, കൺക്ലൂഷൻ, ഞാൻ രക്ഷപ്പെടിയല്ല. ആര് പറഞ്ഞു രക്ഷപ്പെടിയല്ലെന്ന്? ആദവൻ്റെ തലമണ്ടയ്ക്കകത്തുള്ള മണ്ടത്തരമാണ് അവനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചത്. എന്നാൽ ദൈവവചനം പറയുന്നു നിന്റെ വീട് എങ്ങനെ ആയിക്കൊള്ളട്ടെ, നിന്റെ മാതാപിതാക്കൾ ആരും ആയിക്കൊള്ളട്ടെ, നീ എത്ര പാപി ആയിക്കൊള്ളട്ടെ, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല, നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. ദൈവം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചേ, ഒരിക്കലൊരു മദ്യപാനിയായ ഒരാൾ പറഞ്ഞു, എനിക്ക് മദ്യപാനത്തിന്റെ എല്ലാ വിഷമങ്ങളും ശരിക്കും അറിയാവുന്നയാളാണ്. അപ്പോൾ മദ്യപിക്കുന്ന ഒരാളെ കുറിച്ച് അപ്പുറത്തെ വീട്ടുകാർ പറയുകയാണേ, ഓ അയാളിപ്പോ ഇച്ചിരി കുടിച്ചെന്നോർത്ത് എന്താ ഇപ്പൊ അവർക്ക് ചെയ്തോന്ന്. അത് അപ്പുറത്തെ വീട്ടുകാർക്കും ഇപ്പുറത്തെ വീട്ടുകാർക്കും പറയാം, അയാൾ ഇച്ചിരി കുടിച്ചാൽ എന്താ ഇത്ര പ്രശ്നം, അയാൾ ഇച്ചിരി കുടിക്കുന്നല്ലേ ഉള്ളൂ എന്ന്. ആ വീട്ടിൽ ചെന്ന് അനുഭവിച്ചു നോക്കണം അവരനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്രയുണ്ടെന്ന്. അങ്ങ് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും അഭിപ്രായം പറയാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മദ്യപാനം നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല.
പക്ഷെ എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആര് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന്? നിങ്ങളൊരു മദ്യപാനി ആയിരിക്കാം, പക്ഷേ 1000 പേരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ സഹോദര നിന്റെ പ്രാർത്ഥനയായിരിക്കും ദൈവം ഇന്ന് ആദ്യം കേൾക്കുന്നത്. നിന്റെ പ്രാർത്ഥനയായിരിക്കും ദൈവം ഒന്നാമത് മാർക്കിടുന്നത്. വേറൊരാൾ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എന്നെയൊക്കെ ദൈവം വെറുത്തു, ദൈവം ഉപേക്ഷിച്ചു. ആര് പറഞ്ഞു? അല്ല സുഹൃത്തെ, നിന്റെ പ്രാർത്ഥനയാ ദൈവം ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. നീ ദൈവസന്നിധിയിലേക്ക് വാ, മാറിപ്പോകാതെ. അതുവിധം പറഞ്ഞ് പിറുപുറത്ത് മാറിപ്പോകാതെ ഇങ്ങോട്ട് വാ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വാ. നിന്റെ പ്രാർത്ഥന ദൈവം ഇന്ന് ആദ്യം കേൾക്കും. നിന്നെ ദൈവം വളരെ ചേർത്ത് നിർത്തും. അദ്ദേഹത്തിന്റെ മുഖവും കണ്ണും ഒക്കെ പെട്ടെന്ന് മാറി, ഒരു വെളിച്ചം വന്നതുപോലെ ഞാൻ കണ്ടു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, എല്ലാവരുടെ മുമ്പിലും നിങ്ങളെ നിവർത്തി നിർത്തും. നിങ്ങളൊരു സാക്ഷ്യമായി മാറും. നിങ്ങൾ സാക്ഷ്യം, സാക്ഷ്യം എന്ന് പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും സാക്ഷ്യമല്ല, ഇന്നുണ്ടാകേണ്ടത് പിന്നെയോ ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ.